അത് ചങ്ങായിമാരെ, നമ്മൾ എറണാകുളം പോവാന്ന്, ഞാനും സന്തോഷം. ഒരു യാത്ര പൊളിച്ചാലോ? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 2 മണിക്കാണ് ട്രെയിൻ, ഇൻഷാല്ലാ നമ്മോട് പോയിട്ട് വരുന്നു. ഓക്കെ, നമ്മളിപ്പോ ട്രെയിനിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു പൊടി കണ്ണടിച്ചിട്ടില്ല കേട്ടോ. 2:10 ട്രെയിന്, സമയം 1 മണി. ഉറക്കെന്തായാലും ഉണ്ടാവില്ല അല്ലേ? ഉറപ്പാ. നമുക്ക് യാത്ര ചെയ്യുമ്പോ എന്താ എനിക്ക് എനിക്ക് ഉറക്കും എന്ന സാധനം ഉണ്ടാവില്ല. ഇപ്പൊ സ്ലീപ്പർ ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്തത്, പിന്നെ അതില് പോയിട്ട് വെറുതെ കടക്കാനേ കഴിയും, പക്ഷെ ഉറക്കം എന്തായാലും വരൂല അല്ലേ. രാവിലെ അവിടെ 8 മണിക്കല്ലേ എത്തുമല്ലേ? 8 മണി. 8 മണിക്ക് എത്തും. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മളെ എറണാകുളം ഫുള്ള് അടിച്ചു പൊളിക്കുന്ന വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അങ്ങനെ നമ്മളെ പോകേണ്ട ട്രെയിന് വന്നട്ടാ. എറണാകുളത്തേക്ക് പോകേണ്ട ട്രെയിന് വന്നു. അങ്ങനെ നമ്മള് എറണാകുളം എത്തി കേട്ടോ. ഉണ്ട്, പിന്നെ സന്തോഷുണ്ട്. സന്തോഷ് ഉറങ്ങിയില്ലടാ. എവിടെ ഉറങ്ങിയും? ഞാനിവരെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. അതാണ് ഇവർക്ക് എന്നോട് ഭയങ്കര വിഷയം. ഇവനാ 1 മണിക്ക് ഉറങ്ങിയ ഇവൻ, പിന്നെ അപ്പുറത്തുള്ളതുകൊണ്ട് ഇവൻ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ നമ്മള് ട്രെയിനിന് പുറത്തിറങ്ങി, റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോ നമ്മളിങ്ങനെ നടന്നു പോവാന്ന്. നമ്മളൊരു ചങ്ങായി വരുന്നുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ. ചങ്ങായിന്റെ കാറിൽ കയറി കേട്ടോ. അപ്പോ നമ്മളിങ്ങനെ അടുത്ത ഫുഡ് കഴിക്കാൻ നല്ല സ്പോട്ട് വെച്ച്, അപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോവാന്ന്. രാവിലെ ഒന്നും കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ 2 പൊറോട്ടയും മുട്ടക്കറിയും അങ്ങനെ ഓർഡറാക്കി. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണും. ഈ വീഡിയോയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, കണ്ടോ. ഇതാണ് കേട്ടോ ആ ട്വിസ്റ്റ്. നമ്മളെ യൂട്യൂബിൻ്റെ ഇവൻറ്റിന് വന്നതാ കേട്ടോ കൊച്ചിയിൽ. അപ്പോൾ ഞാനുണ്ട്, സന്തോഷമുണ്ട്, മുത്താറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെയാ കേട്ടോ നമ്മളെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സംഭവം കിട്ടും. ആ സംഭവം കിട്ടിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെസ്സേജ് ഒന്നും കണ്ടില്ല നിന്റെ. എന്താ അവസ്ഥ? സുഖല്ലേ? പിന്നെന്ത്, കറിയെല്ലാം വെച്ചിനാ? കറിയെല്ലാം വെച്ചിനാ? വെച്ചിട്ടില്ല. സന്തോഷം ഉണ്ട്, സന്തോഷം. നിന്നെ കണ്ടതിൽ സന്തോഷം. എപ്പഴത്തേങ്ങള്? നമ്മള് ഇന്ന് രാവിലെ 8 മണിക്ക്. മോർണിംഗ് ആണ് സമയം അല്ലേ? ഇവിടെ രാത്രി പോന്നാ? ഇല്ല ഇല്ല, ഇന്ന് രാവിലെ എത്തത്. ട്രെയിനിന്. അപ്പൊ ഇങ്ങക്ക് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ ചോരെല്ലാം തിന്നിട്ടല്ലോ. അങ്ങനെ 10 മണിക്കേട്ടാ പരിപാടി തുടങ്ങുക. 10 മണി to 2 മണി വരെയാണ് പരിപാടി. അപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമുക്ക് അടുത്ത ഒരു ബാഡ്ജ് കിട്ടിയട്ടാ. ഈ ബാഡ്ജ് കിട്ടിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഇതാണ് യൂട്യൂബ് ടീമിൻ്റെ മാനേജർ കേട്ടാ, നമ്മളെ കേരളത്തിലുള്ള അതുല എന്ന പേര്. അപ്പോൾ എല്ലാവരും കണ്ടു, ഒരുപാട് യൂട്യൂബ് ടീംസിനെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറാൻ പോകട്ടാ. ഭയങ്കര സെറ്റപ്പുള്ള പരിപാടിയാണ് പറയുന്നട്ടെ. ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ലൊരു സ്വീകരണം കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ അല്ലോ, ഞാൻ എവിടെ എത്തിയ പോലെയുള്ളേ. എന്ത് രസമാണ്, എന്ത് ഭംഗിയാണെന്നറിയോ. അങ്ങനെ ഞാൻ നടന്ന് പോവാണ്, ലോകം തന്നെ. നല്ല സെറ്റപ്പോട്ട് ഒരു പരിപാടി കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് നടന്ന് പോവാണ്. നല്ല സ്വീകരണം കേട്ടോ യൂട്യൂബിൻ്റെ ഒരു പരിപാടിയിലെ ടീമല്ല, ഭയങ്കര സ്വീകരണം. എന്നാ പറയുക, ഒരു സെറ്റപ്പ് തന്നെ ആയിക്കിന്. റിയാക്ഷൻ ചെയ്യില്ലേ കാണുമ്പോ? അകത്ത് കേറിയപ്പാടന്നെ നമുക്ക് എന്താ പറയാ, ചായകളും കടികളൊക്കെ ഉണ്ട് കേട്ടോ. സന്തോഷം എല്ലാം കഴിച്ചു വരുന്നതാണ്. സന്തോഷം എല്ലാം വേഗം തന്നെ ഉള്ളിലേക്ക് കയറി നേട്ടാ മുത്താറൊക്കെ. അങ്ങനെ നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടിക്കാന്ന് വന്നിട്ടുള്ളത് കൊണ്ടാ. ഇതാണ് എറണാകുളത്ത് നമ്മൾ വന്ന ടെസ്റ്റ്. അങ്ങനെ അടിപൊളി ചൂടോടെല്ലാം നല്ല കട്ട്ലേറ്റ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, സെറ്റ് തന്നെ. ഞാനങ്ങനെ കോഫിയെല്ലാം കുടിക്കാൻ നേട്ടാ. ഇതാണ്ട് നമ്മളെ ക്രിയേറ്റ് കളക്റ്റീവ് ബോർഡൊക്കെ ഉണ്ട്. നല്ല അടിപൊളി യൂട്യൂബിൻ്റെ ഒരു തരംഗം തന്നെ ഇതിൻ്റെ ഉള്ളിൽ. എന്ത് രസാണ്, നല്ല ചൂടോടല്ല കോഫിയൊക്കെ കുടിച്ച്. ഫുഡെല്ലാം എങ്ങനെ ഉണ്ട്? നല്ല അടിപൊളി ഫുഡല്ലേ? ഇഷ്ടായിട്ടില്ലേ? സാൻഡ്വിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ല. ഹായ്, 2 ബ്ലോഗേഴ്സ് അപ്പുറം ഇപ്പുറം. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി കേട്ടാ. അപ്പൊ ഒരുപാട് യൂട്യൂബർ ക്രിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ.
എനിക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്ത എല്ലാവരും അന്ന് കണ്ടിട്ട് എല്ലാവരും കമ്പനിയായി എന്നറിയാം. എല്ലാവരും സഹോദരം ഉണ്ടായി. അവർ മീറ്റപ്പ് ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഇല്ലേ എന്നറിയാം, നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലായി. അങ്ങനെ ഓരോ സംഭവമുണ്ട്. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ പേരുണ്ടാവും, നമ്മളെ ബ്ലോഗിൻ്റെ പേരുണ്ടാവും, അതായത് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കടിയിൽ ഉണ്ടാക്കലില്ലേ? ബിരിയാണി എല്ലാം വെക്കില്ലേ? അങ്ങനെ പരിപാടി തുടങ്ങി കേട്ടാ. ഇനി പ്രോഗ്രാം സ്റ്റാർട്ടായി. പിന്നെ അവരവരെ സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. നമ്മളെ സീറ്റിൽ ഇരിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി പരിപാടി കണ്ടു. ഇനി ഇവലേട്ടാ രേഷ്മ ഭയങ്കര ആർട്ടിസ്റ്റ് ആട്ടാ. അപ്പൊ എന്നെ ചിത്രം വരച്ചേരോ എന്നാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരച്ചേരുന്ന് വരട്ടുണ്ട്. അങ്ങനെ അതുൽ ബ്രോ ഇല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേട്ടാ. യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളും എന്താ പറയാ എല്ലാ ടിപ്സും കാര്യമൊക്കെ പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു അതുൽ ബ്രോവിൻ്റെ. അങ്ങനെ കെ ബ്രോ ബിജുവിനെ ഒരു ടിസ്റ്റാക്കിയിട്ട് കൊണ്ടുവരുന്ന കേട്ടാ. നമ്മളൊന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല കേട്ടാ ഓർ ഉണ്ടാവുന്നു. ഒരു വർഷത്തിൽ പത്തിൽ നിന്ന് അൻപതിൽ എത്തിയിരിക്കുകയാണ് ബിജു. ഇവരാണ് മനീഷ് വിഷ്ണു കേട്ടോ. നമ്മൾ കട്ട സുഹൃത്താണ്. നല്ലൊരു കമ്പനിയാണ് കേട്ടോ. നമ്മൾ യൂട്യൂബിലൂടെയും ഇൻസ്റ്റയിലൂടെയാണ് നമ്മൾ കമ്പനി ആയത്. നല്ലൊരു സുഹൃത്താണ് കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്. റിയാക്ഷൻ ചെയ്ത ടീംസ് എല്ലാം നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഒക്കെ ഇവർക്ക് ഇനി കിട്ടിയിട്ടില്ല. ലക്ഷ്മി സമ്മാനം കിട്ടിയില്ല എനിക്ക്. അടിപൊളി ഫുഡും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്, അടിപൊളി പരിപാടിയാണ് അല്ലേ അല്ലേ. ഇവർക്ക് ഇവർക്ക് യൂട്യൂബിന്റെ സമ്മാനം കിട്ടി കേട്ടോ. സെറ്റ് സമ്മാനം. പക്ഷെ എന്നോട് ഒന്ന് ചോദ്യമൊന്നും ചോദിച്ചിട്ട്, എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്കും കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. നല്ല ഐസ്ക്രീം ഒക്കെ കഴിച്ചു, നല്ല അടിപൊളി പായസമൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ യൂട്യൂബിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഇവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ബാഡ്ജൊക്കെ കഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ആ ഇവൻ്റൊക്കെ മേടിച്ച് ഒരുപാട് സന്തോഷമുണ്ടായി. ലൈഫിൽ ഇങ്ങനെയൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മളെ ഫാമിലിയായ നിങ്ങൾ, സബ്സ്ക്രൈബേഴ്സായ നമ്മളെ ഫാമിലിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ മേടിക്കാനുള്ള കിട്ടാനുള്ള കാരണം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫാമിലിയിലെ മെമ്പറായിട്ട് നമ്മളെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചെയ്യാത്ത ആൾക്കാർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പക്ഷെ ഭക്ഷണമൊക്കെ സെറ്റ് അല്ലേ? അടിപൊളി. പിന്നെ മുത്താർജി എന്തെല്ലാന്ന്? അജി എന്തല്ല അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? ഉഷാറല്ലേ? പൊടിച്ചില്ലേ നമ്മള്? നമ്മള് നേരെ നാട്ടിലേക്ക് പോവാന്ന്. ഇത് നമ്മള് മുത്താന്നൊന്ന് പരിചയപ്പെടും. മിയ മിയ പരിപാടികളൊക്കെ ഉഷാറാണ്. എല്ലാം നമ്മള് വിചാരിച്ചാണ് ഉഷാറായിട്ടുണ്ട് അല്ലേ. ഫുഡ്